സ്പോൺസർ വാസുന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുങ്ങിണിപ്പൂവിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമേ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പൂവിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് നമ്മുടെ നാട്ടിലും പിന്നെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ കണ്ടു വരുന്ന ഒരു പൂവാണ്. ഇതിൻ്റെ പേര് പല രീതിയിലും പലതും പറയുന്നുണ്ട്. കുങ്ങിണിപ്പൂ, ചിങ്ങിണിപ്പൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂവിനെ ഉണക്കിയിട്ട് നമ്മളിതിനെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഇതിനെ കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കി നമ്മൾക്കുള്ള ശരീരത്തുള്ള ഒത്തിരി നീർക്കെട്ടുകൾ അതുപോലെ ഭയങ്കരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ശരീരം ഒന്ന് ഫ്രീ ആകാനായിട്ടും സാധിക്കത്തിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഇതങ്ങനെ ഒരു ആവശ്യം ഉപയോഗിക്കുന്ന കൂടെ. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ചെടിയുടെ ചപ്പ് കൊടു അല്ലെങ്കിൽ ചെടി തന്നെ ഉണക്കിയിട്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യങ്ങൾ ഒരു പരിധിവരെ മാറാനും സാധിക്കും. കൊതുകളൊക്കെ കംപ്ലീറ്റ് പോകാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചെടിയുടെ ഇതുകളൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചെടിയെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുക ഒരാൾക്കാണ്. അതുകൊണ്ട് പണ്ട് നമ്മൾ ചെറിയ കാലത്തൊക്കെ ഞങ്ങൾ ഇതിൻ്റെ കുരുകളൊക്കെ പറിച്ച് അന്ന് അറിവില്ലാത്ത കൊണ്ട് തിന്നിട്ടുണ്ട്. ഇന്ന് അറിവോട് തിന്നുകയാണ്. ഇത് തിന്നുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ അടിഞ്ഞു കിടക്കുന്ന ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖം മാറാത്തത്. അപ്പോൾ അങ്ങനെയുള്ള അവശിഷ്ടങ്ങളെയൊക്കെ ഇത് പുറത്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ കുരുവിൽ ഒരു ടൈപ്പ് മുള്ളു പോലത്തെ, അതായത് അരം പോലത്തെ സാധനമുണ്ട്. ഇത് ചവച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുടലൊക്കെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും ഒരു ചെറിയ മധുരവും നല്ലതാണ്. പിന്നെ ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതുമാണ്. ഇതിൻ്റെ ഇനിയൊരു കാര്യം പറയാനോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിതുവരെയും ഇതിന് ചപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇനി ഈ ചപ്പ് നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ ഇതെടുത്ത് ഇതിനെ ഇങ്ങനെ നമ്മൾ തിരുകുക. തിരുമിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പുഴുക്കടി ഉണ്ടെങ്കിൽ ആ പുഴുക്കടി ഉള്ളിടത്ത് നല്ല ശരിക്ക് ഇങ്ങനെ ഉരച്ച് തേക്കുകയാണെങ്കിൽ അത് ഫുള്ള് മുഴുവൻ മാറുന്നതായിരിക്കും. ഈ പൂവ് രണ്ട് മൂന്ന് കളറിലാണ് ഉള്ളത്. ഒന്ന് ഈ കളറും പിന്നെ ഒന്ന് ഈ ഇതുപോലെ മഞ്ഞ പൂവല്ല എങ്കിൽ ഇത് മഞ്ഞ പൂവുണ്ട്. അതേപോലെ ഇതിൻ്റെ വേറൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അതുപോലെ വെള്ളപ്പൂവുണ്ട്. അങ്ങനെ ഈ നാല് പൂവിൽ ഈ കിങ്ങിണിപ്പൂവുണ്ട്. ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഉണക്കി ഇതിനെ കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കെമിക്കലിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കൊതുകുകൾ എല്ലാം പോയി പോകാനുള്ളൊരു നല്ലൊരു ചെടിയാണ്. നമുക്കൊരു കെമിക്കലില്ലാതെ കൊതുകളെ തുരുത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിയുന്നവരും ശ്രമിച്ചു നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിത് വലിയതായിട്ട് പറയുകയില്ല, എങ്കിലും ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഞാനെൻ്റെ ഒരു ചെറിയ ടിപ്പെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതാക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഇന്നിങ്ങനെ നാനോ സുഷ്മാട് തന്നിരിക്കില്ലേ.